Let's learn either trick teacher mother video like Evacum Swagam. E video in English to put again like channel subscribe Jana Marakale. Kaina video arithmetic growth rate in the another number padichu. In the muke geometrical growth rate in the another no come. Geometric growth il moon phase glanulade adithed lag phase. Perivoletane year phase il growth rate valare korovairiku. Tandamata phase an. Exponential phase or log phase. This phase il growth rate exponential rate il adava valare increased aayittulla oru growth rate namukku kaanan vendite sadhikkum. Geometric growth il mitotic cell division shesham undaguna rendu progeny cellukalkkum divide cheyanulla capacity retain cheyanulla ability undu. Adu kaaranamayittanu namukku exponential growth rate kaanan sadhikkunnathu. Pakshe nutrients in the availability valare limited aanu adukondu thanne exponential phase neendu povilla adoru stationary phase ilekku ethum growth parameter ne time in against aayittu nammal oru graph plot cheyyukayanengil namukku oru sigmoid curve adava s curve aanu labhikkuka exponential growth ine mathematically express cheyan vendittu ubhayikkunna equation aanu w1 is equal to w0 e raised to rt W1 is equal to final size, weight, height, number, etc. W0, initial size at the beginning of the period. R is equal to growth rate. T is equal to time of growth. And E is equal to base of natural logarithms. Living system in the growth, quantitatively measure jayanum, compare jayanum, namuk rendu vayagal ubhayikkam. Onnu absolute growth rate. Randamathathu relative growth rate. Absolute growth rate in the relative growth rate in the difference in the Nanamukunoka. Absolute growth rate measurement and the comparison of total growth per unit time is called absolute growth rate. At the relative growth rate in the definition noka. The growth of the given system per unit time expressed per unit initial parameter is called relative growth rate. That is relative growth rate initial length, weight, size. മുതലായ growth parameters നെ ഒക്കെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു മെഷർമെന്റ് ആണ് ഫിഗർ 15.7 ൽ നമുക്ക് രണ്ട് ഇലകളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ലീഫ് എ ആൻഡ് ലീഫ് ബി ലീഫ് എ നെ ഡോട്ടഡ് സ്ട്രക്ചറിൽ എക്സ്പാൻഡ് ചെയ്തിട്ട് എ ഡാഷ് ആക്കി മാറ്റിയത് കാണാം അതേപോലെ ലീഫ് ബി യേയും ബി ഡാഷ് ആക്കിയത് നമുക്ക് കാണാം ആദ്യം ഞാൻ ഈ രണ്ട് ചിട്ടികളിലെയും അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ലീഫ് എ കുഞ്ഞായിരിക്കുമ്പോൾ അതിൻ്റെ സൈസ് 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് അത് എക്സ്പാൻഡ് ചെയ്തു 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയി ഇതിൽ നമുക്ക് അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് ഒന്ന് കണ്ടു നോക്കാം അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് എങ്ങനെ കാണാം ഫൈനൽ സൈസിൽ നിന്നും ഇനീഷ്യൽ സൈസ് മൈനസ് ചെയ്തിട്ട് അതിനെ യൂണിറ്റ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് കിട്ടും അതായത് 10 സെൻറ്റിമീറ്റർ സ്ക്വയർ മൈനസ് 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടൈം ടി അത് ചെയ്യുമ്പോൾ നമുക്ക് 5/T എന്ന ആൻസർ ആണ് ലഭിക്കുന്നത് അടുത്തത് നമുക്ക് ലീഫ് ബിയുടെയും ഇതേപോലെ അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം 55 സെൻറ്റിമീറ്റർ സ്ക്വയർ മൈനസ് 15 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടൈം വീണ്ടും നമുക്ക് 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി എന്ന സെയിം ഉത്തരം തന്നെയാണ് ലഭിച്ചത് അതായത് ലീഫ് എയുടെയും ലീഫ് ബിയുടെയും അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റ് ഈക്വൽ ആണ് അടുത്തതായിട്ട് നമുക്ക് ലീഫ് എയുടെയും ലീഫ് ബിയുടെയും റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്കറിയാം റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് ഇനീഷ്യൽ പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈനൽ സൈസ് മൈനസ് ഇനീഷ്യൽ സൈസ് ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ സൈസ് ഡിവൈഡഡ് ബൈ ടൈം ആണ് അത് നമുക്ക് ലീഫ് എയുടെയും ലീഫ് ബിയുടെയും കേസിൽ അപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ മൈനസ് 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 5/ടൈം അപ്പം നമുക്ക് ടി എന്ന ആൻസർ ആണ് ലഭിക്കുന്നത് ഇൻ ദ കേസ് ഓഫ് ലീഫ് ബി 55 സെൻറ്റിമീറ്റർ സ്ക്വയർ മൈനസ് 50 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 50 സെൻറ്റിമീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടൈം അപ്പോൾ നമുക്ക് T/10 എന്ന ആൻസർ ആണ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് റിലേറ്റീവ് ഗ്രോത്ത് റേറ്റിൻ്റെയും അബ്സല്യൂട്ട് ഗ്രോത്ത് റേറ്റിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ